ഒരുപാട് നേരെ ഇരുന്ന് പഠിച്ചിട്ടും പിന്നീട് പഠിച്ചതൊക്കെ എടുത്തു നോക്കുമ്പോൾ അതൊക്കെ മറന്നു പോവാറില്ലേ? അതിന്റെ ഒരു കാരണമാണ് പഠിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാതെ ചുമ്മാ അങ്ങ് വായിച്ചു പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയില് ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ഫോക്കസ്ഡ് ആയി കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 6 ടിപ്സ് ആണ് പറയാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, നോ വാട്ട് ടൈം ഓഫ് ഡേ യു സ്റ്റഡി ബെസ്റ്റ്. നിങ്ങൾക്ക് ഏത് സമയമാണ് പഠിക്കാൻ ഇഫക്റ്റീവ് എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ചില കുട്ടികൾക്ക് ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുന്നത് ഇഫക്റ്റീവ് ആണെങ്കിൽ ചിലർക്ക് നൈറ്റ് ടൈം ആയിരിക്കും മോർ ഇഫക്റ്റീവ്. സോ നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോൾ പഠിക്കുമ്പോഴാണ് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നത് ആ സമയം ഇരുന്ന് പഠിക്കുക. അതേപോലെ നിങ്ങൾ ഏത് ടൈപ്പ് ലേണർ ആണ് എന്നത് കൂടെ മനസ്സിലാക്കുക. അതായത് വിഷ്വൽ ലേണർ ആണോ ഓഡിറ്ററി ലേണർ ആണോ. അങ്ങനെ വിഷ്വൽ ലേണർ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും കാണുമ്പോൾ തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് ഡയഗ്രാംസ് വരച്ചു പഠിക്കാം, മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാം, ഫ്ലോ ചാർട്ട്സ് ഉണ്ടാക്കാം. ഓഡിറ്ററി ലേണർ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും കേൾക്കുമ്പോഴാണ് അവർക്ക് എളുപ്പത്തിലായിട്ട് പഠിക്കാൻ കഴിയുന്നത്. സോ നിങ്ങൾ ഏത് ടൈപ്പ് ലേണർ ആണോ അതിനനുസരിച്ച് പഠിക്കുക. നമ്പർ 2, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. ഈ ഡിസ്ട്രാക്ഷൻസ് എന്നത് നമ്മളെ ഫോക്കസ്ഡ് ആയി പഠിക്കാൻ സഹായിക്കാത്ത ഒന്നാണ്. പഠിക്കുന്നതിനിടയിൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന കാരണമാണ് നമ്മൾ ഇടയ്ക്ക് പഠനം നിർത്തി വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ പെട്ടുപോകുന്നത്. ഈ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തുമാവാം. കൂടുതലായും മൊബൈൽ ഫോൺ ആയിരിക്കും. സോ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാം. അങ്ങനെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എന്താണോ അതൊക്കെയും അവോയ്ഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുക. നമ്പർ 3, ക്ലീൻ യുവർ ഡെസ്ക്. നിങ്ങൾ എവിടെയാണോ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ആ ഒരു ഏരിയ ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ സ്റ്റഡി ടേബിളിലാണ് പഠിക്കുന്നതെങ്കിൽ അത് നീറ്റ് ആയിട്ടിരിക്കണം. ബുക്സ് ഒക്കെയും അതിൻ്റെതായ സ്ഥാനത്ത് ഓർഗനൈസ് ആക്കി വെക്കുക. സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ആണെങ്കിലും അതും ഓർഗനൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ നീറ്റായ ഏരിയയിൽ നിങ്ങൾ പഠിച്ചു നോക്കൂ. ആ മെസ്സിയായ ടേബിളിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും മോർ എഫക്റ്റീവ് ആയി മോർ ഫോക്കസ്ഡ് ആയി പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്പർ 4, ഡോണ്ട് സ്റ്റഡി ഫോർ ലോങ് ദാൻ 1 അവർ അറ്റ് എ ടൈം. ലോങ് അവേഴ്സ് കണ്ടിന്യൂസ് ആയി പഠിക്കാതിരിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഫോക്കസ് ചെയ്യാനും കഴിയില്ല, നിങ്ങൾ ടയേർഡും ആയിരിക്കും. സോ മാക്സിമം 1 അവർ അറ്റ് എ ടൈം നിങ്ങൾക്ക് പഠിക്കാം. ഒരിക്കലും 1 മണിക്കൂറിൽ കൂടുതൽ അറ്റ് എ ടൈം പഠിക്കാതിരിക്കുക. ഈ 1 അവർ പഠിച്ചാൽ നിങ്ങൾക്ക് 10 മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുക്കാം. എന്നിട്ട് വീണ്ടും പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊമോഡോറോ ടെക്നിക്ക് ഫോളോ ചെയ്യാം. അതായത് 25 മിനിറ്റ് പഠിക്കുക, ദെൻ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ 4 തവണ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1/2 അവർ ബ്രേക്ക് എടുക്കാം. ഈ ഒരു ടെക്നിക്ക് നിങ്ങളെ ഫോക്കസ്ഡ് ആയി പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്പർ 5, ലേൺ ആക്റ്റീവ്ലി. നമ്മൾ പഠിക്കുമ്പോൾ ആക്റ്റീവ് ആയിട്ട് പഠിക്കുന്നുണ്ടോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ആ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പഠിക്കുന്നതിനോടൊപ്പം നോട്ട്സ് എഴുതുന്നത്. ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആൻഡ് ഈ നോട്ട്സ് റിവിഷൻ ടൈമിലൊക്കെ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റഡി ബൈ ടീച്ചിങ്. ഇപ്പൊ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് കുട്ടികളുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ആൻഡ് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക് എന്താണോ അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ അത് എത്ര സിമ്പിളായി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുമോ ആ രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഏതൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാലും ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.